ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെല്ലിക്ക ഉപ്പിലിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നെല്ലിക്ക നമുക്ക് വെറുതെ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഉപ്പിലിട്ട് കഴിക്കാനൊക്കെ ആയിരിക്കും. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരുടെ നാവിലും വെള്ളം വരും, ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പല സൈസുള്ള നെല്ലിക്കയാണ്, വലിയ നെല്ലിക്കയും അതുപോലെ മീഡിയം സൈസുള്ളതും ചെറുതും ഒക്കെ ഉണ്ട്. കൂടുതൽ ചെറിയ നെല്ലിക്ക എടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു മീഡിയം സൈസ് നെല്ലിക്ക അല്ലെങ്കിൽ കുറച്ച് വലിയ നെല്ലിക്ക എടുക്കുന്നതാണ്. അപ്പോൾ എനിക്ക് പല അളവിലുള്ള നെല്ലിക്കയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഉപ്പിലിടാനായിട്ട് പോകുന്നത്. അപ്പോൾ നല്ല വൃത്തിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പൊക്കെ അതുപോലെ സുർക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാ നെല്ലിക്കയും നമ്മളിങ്ങനെ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോക്ക് വെച്ചിട്ടൊക്കെ ഇങ്ങനെ കുത്തി കൊടുക്കുക അല്ലെങ്കിൽ വരഞ്ഞിട്ട് കൊടുക്കുക ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ നെല്ലിക്ക മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ചെറിയ നെല്ലിക്കകളും അതുപോലെ ഒരു മീഡിയം സൈസുള്ള നെല്ലിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ നെല്ലിക്ക ലാസ്റ്റ് നമുക്ക് കുറച്ചും കൂടെ തിളച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ നെല്ലിക്കകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നെല്ലിക്കൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് മാത്രം നമ്മൾ വലിയ നെല്ലിക്ക ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ വലിയ നെല്ലിക്ക ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇനി അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം ഉപ്പുകൾ ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക, അതിന് ഉപ്പുണ്ടോ എന്നുള്ള വെള്ളത്തിൻ്റെ ആ ഒരു ഇത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് വലിയ സൈസുള്ള നെല്ലിക്കയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 2 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ചെറുതായിട്ട് ബബിൾസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ളത് ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ 4 പച്ചമുളകാണ്. ചെറിയ പച്ചമുളക് ഉണ്ടല്ലോ നമ്മുടെ കാന്താരി മുളകൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ, നല്ല എരിവുണ്ടാവും. ഇനി ഞാൻ കുറച്ച് ഇഞ്ചിയും ആ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു പച്ചമുളകും നന്നായിട്ട് ചതച്ചിട്ട് ഞാൻ ഇതിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ. ഇനി അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 മുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 1 ഞാൻ ചതച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ബാക്കി 3 എണ്ണം ഇതുപോലെ നടുവേ കീറിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സുർക്ക ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആദ്യം ഞാൻ 2-3 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു വിനീഗറിൻ്റെ പുളിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ അത്ര പുളിപ്പുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെയും കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ഞാനൊരു 5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ടാകും. ഇനി ഞാൻ നെക്സ്റ്റ് ഡേ ഇത് നന്നായിട്ട് ചൂടാറിയതിനൊക്കെ ശേഷമാണ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ്വെയർ ആയിട്ടുള്ള എന്തെങ്കിലും ബോട്ടിലോ ബൗൾസ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. പാത്രം എപ്പോഴും നല്ല ഡ്രൈ ആയിരിക്കണം. ഉള്ളിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു കയ്യിലാണെങ്കിലും അങ്ങനെ ഞാൻ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നെല്ലിക്ക നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.